ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്. അദ്ദേഹത്തിന് അല്ല സാർ സംസാരിക്കാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് സാർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. സോ അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്ത് സംസാരിക്കാനായി സാറിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകർ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അലയുടെ ഞാൻ പറഞ്ഞ കേൾക്കാമോ? വളരെ നല്ല ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും നിങ്ങൾ അയച്ച ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അല്ലെങ്കിൽ അറിയിപ്പിൽ നിന്നും കേരളത്തിലെ ആദിവാസി ജനതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതെന്ന് മനസ്സിലായി. അവഗണനയുടെ കയ്പുനീർ പലപ്പോഴും കുടിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കുടിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗം ജനത ലോകത്തിന്റെ ഭൂപടത്തിൽ ആദിവാസികൾ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് വിശിഷ്യ നമ്മുടെ നാട്ടിലേറ്റവും സാധാരണക്കാരായ സ്നേഹസമ്പന്നരായ സത്യസന്ധരായ ആ മനുഷ്യരെ കുറിച്ച് ഓർക്കാനും അവർക്കായി കുറെ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നു എന്നുള്ളതിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെയൊക്കെ മനസ്സിലാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അതുകൊണ്ട് ഞാൻ രാത്രിയിലേതോ 10 മണിക്കോ 9 മണിക്കോ എങ്ങനെയാണെന്നുള്ള 10 മണിക്കാണെന്നുള്ളിടത്താണ് ഞാൻ ഇടുന്നതല്ല. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ശ്രീ അബുരാജ് എന്നെ വിളിച്ചിട്ട് ഇതിൽ കയറുന്നില്ലയോ എന്ന് ചോദിക്കുന്നതല്ല. അപ്പോൾ തന്നെ ഞാൻ കയറുമ്പോഴും ഈ വണ്ടിയുടെ ഒരു ശബ്ദം തിരക്ക് അതെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് സമ്മേളനത്തിൻ്റെ മനോഹരമായി നിങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ഒഴുക്കിനെ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പോൾ കയറുന്നില്ല എന്ന് പറഞ്ഞത്. അല ഒരു നല്ല സംഘടനയാണ് എന്ന് എല്ലാം കേട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് വിവേകാനന്ദനാണ്. അമേരിക്കയിലുണ്ട് സഹോദരി സഹോദരന്മാരെ എന്ന് പ്രസംഗിച്ചു തുടങ്ങിയ വിവേകാനന്ദൻ. അത് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ഒന്നാണ്. വിവേകാനന്ദനെ കുറിച്ചുള്ള നോൺ ഡീറ്റെയിൽഡ് ഒരു പാഠഭാഗം പഠിക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം, പിന്നീട് ഒരു സെപ്റ്റംബർ 11 എന്നുള്ള ഏറ്റവും വിഖ്യാതമായ ദിനവുമായി ചേർത്ത് വെച്ച് നമ്മൾ വിവേകാനന്ദനെ അറിയപ്പെടുന്നത്. പിന്നെ അമേരിക്ക വന്നത് നമ്മുടെ മുമ്പിലേക്ക് പിന്നെ അങ്ങനെ ഒരു ചിക്കാഗോയാണ് അവിടുത്തെ വിഖ്യാതമായ സമരങ്ങളുമെല്ലാം. ഇങ്ങനെയെല്ലാം നമ്മുടെ മനസ്സുകളിലേക്ക് അമേരിക്ക കയറുമ്പോൾ ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്ന അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികളായ മനുഷ്യർ നടത്തുന്ന ഇടപെടലുകൾ ഉൾപ്പെടെ എല്ലാം ഏറ്റവും പ്രാധാന്യം. അതൊരു എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ ഇവരെല്ലാം സംസാരിച്ചു കൊണ്ട് എനിക്ക് തോന്നിയിരുന്നാലും ഈ അധിനിവേശത്തിന്റെ വല്ലാത്തൊരു പ്രശ്നം, ഈ ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മളിങ്ങനെ ഇതെല്ലാം ചെയ്യുമെന്നുള്ള എനിക്കൊരു തോന്നലുണ്ട്. ഇങ്ങനെ ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വസിച്ചവരാണ് എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ആദ്യം വസിച്ചത് അവരാണ്. എങ്ങനെയാണ് അവർ കാടുകൾക്കുള്ളിലേക്ക് ഇങ്ങനെ ആട്ടിപ്പായ്ക്കപ്പെട്ടത്? എങ്ങനെയാണ് അവർ ഭൂമി ഇല്ലാത്തവരായി മാറിയത്? അധികാരമുണ്ടായിരുന്ന അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു ജനത ഒന്നുമില്ലാത്തവരായി പോയത് അവർ ഈ കടുത്ത ഒരു അപഹരണത്തിന്റെ പേരിലാണ്. നാം ഇന്ന് പറയുന്ന പരിഷ്കൃതരായ മനുഷ്യരുടെ അധികാരി വർഗത്തിന്റെ അപഹരണത്തിന്റെ പേരിൽ ആട്ടിപ്പായിക്കപ്പെട്ട ഒരു ജനതയാണ് കാടുകൾക്കുള്ളിലായി തളച്ചിലപ്പെട്ടവരായി മാറി നിൽക്കുന്നത്. നാളുകളെ കുറിച്ച് ചിന്തയില്ലാതിരുന്ന, സ്വകാര്യ സ്വത്തിനെ കുറിച്ച് പ്രത്യേകമായി ആലോചിക്കാതിരുന്ന, സ്നേഹം മാത്രം കൈമുതൽ ഉണ്ടായിരുന്ന ഒരു ജനത, എല്ലാത്തിനെ കുറിച്ചുമുള്ള ആ കാലഘട്ടത്തിന്റെ അറിവുകളെല്ലാം സ്വാംശീകരിച്ചിരുന്ന ഒരു ജനത, അങ്ങനെയെല്ലാം ഉള്ള ജനത. അത് അമേരിക്കയിലും അത് തന്നെയായിരുന്നു, ഇന്ത്യയിലും അത് തന്നെയായിരുന്നു. അമേരിക്കയിലെ ആദിവാസി ജനതയെ കുറിച്ചും നാം ഒരുപാട് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ലാത്തൊരു ഒരു ഇതെല്ലാമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പിന്നെ അമേരിക്കയിലെ ഈ കൊളംബസ് കാലുകുത്തുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ജനസംഖ്യ അല്ലെങ്കിൽ ആ ജനവിഭാഗം അതുകൊണ്ടാണ് ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു വാർഷിക ആഘോഷത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഏതാണ്ട് അമേരിക്കയിൽ ഉണ്ടാവുന്നത് 1492 എന്നാണ് ഏണ്ട. അതിനടുത്ത അവസരത്തിലാണ്, 5-6 കൊല്ലത്തിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് തോന്നുന്നു. 6 കൊല്ലമാണെങ്കിൽ 92 98 ഇങ്ങനെ ഈ വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് കാപ്പാട് കടപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളിവിടേക്ക് കാലുകൂത്തുന്നില്ല. ഈ അധിനിവേശത്തിന്റെ കപ്പലുകൾ പായ്ക്കപ്പലുകൾ പലയിടങ്ങളിലേക്കും പായുകയും
അത് അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആദിമ ജനതയെ അകറ്റി നിർത്തപ്പെടുകയും ആട്ടിപ്പായിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് 500-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ തീരുമാനമെടുക്കുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിന്റെ അലയൊലികളാണ് അമേരിക്കയിൽ ഉണ്ടായതെന്ന് വർത്തമാന വാർത്താമാധ്യമങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ഒരു ജനത ഇവിടെ നേരത്തെ സൂചിപ്പിച്ചാണ് അവരെല്ലാരും പറഞ്ഞു നമ്മുടെ നാട്ടിലെ ആദിവാസി ജനതയെക്കുറിച്ച് ഓരോ ഓരോ ജനവിഭാഗങ്ങളെ കുറിച്ച് പത്തനംതിട്ടയിൽ അടക്കം താമസിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകതയുള്ള വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ശരിയായ കാര്യമാണ്, ഓരോ വിഭാഗങ്ങൾക്ക് അവരവരുടേതായ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രത്യേകതകളും എല്ലാം അതെല്ലാം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും എല്ലാം സജീവമായ ശ്രദ്ധയും പിന്തുണയും പിൻബലവും അവർക്കെല്ലാം ഉണ്ടായേ മതിയാകും. ഓരോ വർഷവും നമ്മളിങ്ങനെ ഓരോന്നിലും പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്, ഓരോന്നും നീക്കിവെക്കുന്നുണ്ട്. ആദിവാസി സബ്പ്ലാനുകളെ കുറിച്ച് കേൾക്കാറുണ്ട്, ട്രൈബൽ സബ്പ്ലാൻ ഉണ്ട്, SC ST വിഭാഗത്തിന് പ്രത്യേകമായ SC വിഭാഗത്തിനായുള്ള സ്പെഷ്യൽ പ്ലാനുകളെല്ലാം ഉണ്ട്. ജനസംഖ്യാനുപാതികമായി നമ്മൾ വകയിരുത്തുന്ന വിഖ്യാതം എന്ന് പറഞ്ഞവണ്ണം അവതരിപ്പിക്കപ്പെടുന്ന രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ബഡ്ജറ്റുകളിൽ ജനസംഖ്യാനുപാതികമായ ഒരു വീതം വെപ്പ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. BD ശർമ്മയാണ് അങ്ങനെ നിർദ്ദേശം പണ്ടത്തെ കാലത്തുള്ളത്. അത് പ്രമുഖനായ IAS ഓഫീസറായിരുന്നു. ഇക്കാലത്ത് ഈ അടുത്ത കാലത്താണ്, കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അത് അവസാനം ഇന്ത്യയിൽ അത് നടപ്പിലാവുന്ന തരത്തിലേക്ക്, പക്ഷെ ഇന്നുവരെയും നടപ്പിലാവുന്ന പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് എത്തി, ഇന്നുവരെയും അത് നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദിവാസി ജനവിഭാഗത്തിന്റെ ജനസംഖ്യാനുപാതികമായി ബജറ്റിനകത്ത് ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിന് മാത്രമാണ് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്, കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തന്നെയും ഈ ഗവൺമെന്റ് കഴിഞ്ഞ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും ആ കാര്യത്തിനകത്ത് ഒരു ശാഠ്യപൂർണമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ആയിരുന്നു ഞാൻ പറയാൻ ഒഴിപ്പെടുകയാണ്. അവന്റെ മണ്ണിന്റെ പ്രശ്നമുണ്ട്, അവന്റെ ജീവിതത്തിന്റെ പ്രശ്നമുണ്ട്, അവന്റെ സംസ്കാരത്തിന്റെ പ്രശ്നമുണ്ട്, എല്ലാം എല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം സമൂഹവും സർക്കാരുകളും ഗൗരവതരമായി അഡ്രസ് ചെയ്തേ മതിയാവുകയുള്ളൂ. എല്ലാം ഉണ്ടായിരുന്ന ഭൂമിയെല്ലാം ഉണ്ടായിരുന്ന ഒരു ജനത ഇതൊന്നും ഇല്ലാത്തവരായി ആട്ടിപ്പായിക്കപ്പെടുന്നു എന്നുള്ളത് വർത്തമാന കാലത്തിന്റെ ആട്ടിപ്പായിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം എത്തേണ്ടതുണ്ട്. അവരിലേക്ക് എല്ലാത്തരം പുരോഗതിയും എത്തേണ്ടതുണ്ട്. അവസാനത്തെ മനുഷ്യനിലേക്ക് ഒരു എത്തുമ്പോഴാണല്ലോ നമുക്ക് സാമൂഹ്യ നീതി ഉറപ്പു വരിക എന്ന് പറയുക. അത് ഗാന്ധിജിയാണ് മഹത്തായ നിർവചനം നൽകുന്നത്. ഏറ്റവും സാധാരണക്കാരനിലേക്ക് വരെ നടപ്പിലാക്കുന്നതിന്റെ എല്ലാം ഗുണഫലങ്ങൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വയനാട്ടിലെ സാധാരണക്കാരായ ആദിവാസി ഊരുകളിലേക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലെ പത്തനംതിട്ടയിലെ പാവപ്പെട്ട ആദിവാസി ഊരുകളിലേക്ക് വിഖ്യാതമായി നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന പലതിന്റെ പല പദ്ധതികളും എത്തുന്നതേ ഇല്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യത്തെയാണ് ഗൗരവത്തോടെ കാണേണ്ടത്. തീർച്ചയായിട്ടും സർക്കാർ അതിനെ ഗൗരവത്തോടുകൂടി തന്നെ കാണും. ആ കാണുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന തരത്തിൽ കൃഷി വകുപ്പിനു കൂടി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞങ്ങൾ ഗൗരവതരമായി ആലോചിക്കാനാണ് നടപ്പിലാക്കുന്നതിനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അവരുടെ തനത് കാർഷിക വിളകൾ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാത്തരം നന്മയും ചേർത്ത് വെച്ച് അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിക്കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത്രമേൽ സ്നേഹം കഴിയുന്ന സ്നേഹത്തോടി കഴിയുന്നവർ ഒരു സ്വകാര്യ സ്വത്തിനെ കുറിച്ച് അവർക്കൊരു സ്വകാര്യ സ്വത്തില്ലാത്ത നാളെ എന്ന് പറഞ്ഞ വലിയൊരു കരുതലിന്റെ കാര്യത്തെക്കുറിച്ച് ഇല്ലാത്ത സ്നേഹത്തിന്റെയും നന്മയുടെയും നിറവുകളുള്ള ഒരു ഏറ്റവും പ്രമുഖമായ ഒരു സമൂഹം എന്നാണ് നമുക്ക് ലോകത്തെവിടെയും ആദിവാസി ജനതയെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ ആട്ടിപ്പായിക്കപ്പെടുന്നുണ്ട്. വികസനത്തിന്റെ പേര് പറഞ്ഞ് എല്ലായ്പ്പോഴും കുടിയൊഴിപ്പിക്കപ്പെടുന്നത് ലോകത്ത് എല്ലായിടങ്ങളിലും അവരാണ്. അത് സിയാറ്റിൽ മൂപ്പൻ പണ്ട് ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വിൽക്കാനാവുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വെള്ളത്തെ വിൽക്കാനാവുക, എങ്ങനെയാണ് ഞങ്ങളുടെ വായുവിനെയും മറ്റും വിൽക്കാനാവുക എന്ന് സിയാറ്റിൽ മൂപ്പൻ ഗോത്ര തലവൻ ചോദിച്ച ചോദ്യം ആ മണ്ണിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളുടെ അല നിൽക്കുന്ന, നിങ്ങൾക്ക് നിൽക്കുന്ന, നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ പണിയെടുക്കുന്ന, നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഒരു ആദിവാസി ഗോത്ര തലവൻ സധൈര്യം എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നോട്ട് എങ്ങനെയാണ് ഈ മണ്ണിനെ വിൽക്കാൻ കഴിയുക, എങ്ങനെയാണ് ഈ വായുവിനെ വിൽക്കാൻ കഴിയുക എന്നെല്ലാം ചോദിച്ചത്. പരിഷ്കൃതരെന്ന് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ വീമ്പ് പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിശാല ചക്രവാളങ്ങളെ കയ്യെത്തിപ്പിടിച്ചു നിൽക്കുന്ന വിശ്വമാനവനന്റെ കുപ്പായം ഇട്ട് നടക്കുന്ന നമ്മൾ ആ അഹങ്കാരത്തോടുകൂടി എല്ലാത്തിനെയും വിൽപ്പന ചരക്കാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ കുഴിച്ചെടുക്കുന്നത്, കവർന്നെടുക്കുന്നത് ആദിവാസികൾ അവരുടെ ജീവിതത്തെ ഇന്ന് നട്ട് നനച്ചു വളർത്തിയിരിക്കുന്ന അവന്റെ മണ്ണ് കൂടിയാണെന്നുള്ളത്, അവന്റെ കാട് കൂടിയാണെന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. ഇവിടേക്കെല്ലാം കണ്ണു വായിക്കാനുണ്ടാകും. നിങ്ങളെല്ലാം ചെയ്യണമല്ല, ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധി എന്ന തരത്തിൽ എന്റെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്ന ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ ഇനി അതിനെക്കുറിച്ച് നിങ്ങളുപോലെ ആദിവാസി ജനതയെക്കുറിച്ച് പറഞ്ഞു പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരകളെ ഞാൻ അതിൻ്റെ
ഈ ജനവിഭാഗത്തിൻ്റെ ഇടയിൽ കുറേ നാളുകൾ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയത് ആദിവാസി രംഗത്ത് പ്രവർത്തിക്കാനാണ്. അങ്ങനെ അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ ദേശീയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ ആദിവാസി മേഖലയെല്ലാം മിക്കവാറും ഞാൻ എല്ലായിടത്തും പോയിട്ടുള്ള ഒരാളാണ്. നർമ്മദയടക്കം മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒറീസയിലൊക്കെ അത് ഞാൻ എൻ്റെ അത് ഒരു ഇത് പറയാനല്ല. അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആദിവാസി ജനതയെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം കൂടെ കയറി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ചിലപ്പോൾ നീണ്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ മനസ്സിനെ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. നന്മകൾ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പറയുന്നിടത്ത് സ്നേഹവും കരുണയും ഒന്നും ഒന്നും വിനിമയത്തിലില്ലാത്ത നാണയങ്ങൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1 പൈസയുണ്ട്, 2 പൈസയുണ്ട്, 5 പൈസയൊക്കെയുള്ള കാലമുണ്ടായിരുന്നു. ഇന്നും വേണമെങ്കിൽ കണക്കിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിന്റെ കണക്ക് എഴുതുമ്പോൾ ഈ പൈസയൊക്കെ കണക്കെഴുതുമ്പോൾ 2 പൈസ 1 പൈസ എന്നൊക്കെ കണക്ക്. പക്ഷെ ആ നാണയം ഒന്നും ഇല്ല. ആലീസിന്റെ അത്ഭുത ലോകത്തെ പൂച്ചയെ പോലെയാണ്, ശബ്ദം കേൾക്കാം പൂച്ചയെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ നാണയങ്ങളൊന്നും ഇന്നില്ലല്ലോ. വിനിമയത്തിലില്ലാത്ത നാണയങ്ങൾ കണക്കെ സ്നേഹവും കരുണയും അതെല്ലാം നന്മയുമെല്ലാം വിനിമയത്തിലില്ലാത്ത നാണയങ്ങൾ കണക്കെ അപ്രത്യക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളിതാ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന്, ഞങ്ങളിതാ ഒരു സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന്, ഞങ്ങളുടെ മനസ്സുകളിൽ നന്മ ഒരിക്കലും വറ്റിപ്പോവുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ അല്ല കാഴ്ചവെക്കുന്നതെന്ന് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഈ മണ്ണിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് അതും അവിടെ ഏറ്റവും ദുർബലനായ മനുഷ്യനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്ഘട്ടിൽ ഗാന്ധിജി അടക്കം ചെയ്തിരിക്കുന്ന ഇടത്ത് ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ചേക്കാം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗാന്ധിജിയോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. ബാപ്പുജി, എൻ്റെ മനസ്സ് നിറയെ സങ്കടങ്ങളാണ്, എൻ്റെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സങ്കടം മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ തന്നെ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ആ ഉത്തരമാണ് ഒരു ചില്ലിട്ട് വെച്ചിരിക്കുന്നത് അവിടെ ഈ രാജ്ഘട്ടിൽ ഗാന്ധിജി അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തെ എഴുതിയിരിക്കുന്നത് ഹിയർ ഐ ഷാൾ ഗിവ് യു എ താലിസ്മാൻ എന്നാണ്. ഞാൻ നിങ്ങൾക്കൊരു രക്ഷാമന്ത്രം തരാമെന്നാണ്. നമ്മൾ ഈ ഏലസിന്റെ ഒക്കെ കാര്യം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഏലസ് അമേരിക്കയിലേക്ക് അയച്ചു അയക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു രക്ഷാമന്ത്രം തരാം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്താണ് ആ രക്ഷാമന്ത്രം എന്ന് ഗാന്ധിജി പറയുന്നു. നിങ്ങൾ ഇന്നലെ തെരുവിൽ കണ്ട ഏറ്റവും ദുഃഖിതനായ മനുഷ്യന്റെ മുഖമൊന്ന് ഓർത്തു നോക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ മനുഷ്യന്റെ ദുഃഖം അകറ്റാൻ നിങ്ങൾക്കായി എങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നോക്കൂ, അതാണ് ഏറ്റവും പ്രമുഖമായ ഒരു കാര്യം, അതാണ് ഏറ്റവും പ്രമുഖമായ രക്ഷാമന്ത്രം. അല്ല, ആ ഒരു രക്ഷാമന്ത്രത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നതും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടേയില്ലാത്ത ദുഃഖിതരായ മനുഷ്യരുടെ മുഖത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചപ്പോഴാണ് കേരളത്തിൽ ഞങ്ങൾക്കൊരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എങ്കിൽ അത് കേരളത്തിന്റെ ആദിവാസി ജനതയുമായി ബന്ധപ്പെട്ടിട്ടാവട്ടെ, ആദിമ ജനതയുമായി ബന്ധപ്പെട്ടാവട്ടെ, ഏറ്റവും പരിഷ്കൃതരായ ആ മനുഷ്യരുമായി നന്മയുള്ള സ്നേഹമുള്ള നാളെ എന്നിലക്കല്ല, സ്വകാര്യ സ്വത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത സ്നേഹം മാത്രം, ആ സ്നേഹത്തിലും നന്മയിലും ചാലിച്ച ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യരുടെ പക്ഷം ചേർന്നുകൊണ്ടാവട്ടെ എന്ന് അര തീരുമാനിച്ചതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.